ചെങ്കടലിൽ വീണ്ടും യു എസ് കപ്പലിന് നേരെ ഹൂത്തികളുടെ ആക്രമണം നടന്നിരിക്കുകയാണ് യു എസ് ഉടമസ്ഥതയിലുള്ള ജിബ്രാർട്ടർ ഈഗിൾ എന്ന കപ്പലിന് നേരെയാണ് ഹൂത്തികൾ ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏതൻ കടലിടുക്കിൽ നിന്ന് നൂറ് മൈൽ അകലത്തിൽ വെച്ചാണ് ഹൂത്തികളുടെ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഉരുക്കുൽപ്പന്നങ്ങളുമായി യാത്ര ചെയ്ത അമേരിക്കൻ കപ്പലിന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണിപ്പോൾ യമനിലെ ഹൂത്തികൾ മിസൈലുകളും ഡ്രോണുകളും നിർമ്മിക്കുന്ന കേന്ദ്രത്തിലേക്ക് കഴിഞ്ഞ ദിവസം യു എസും ബ്രിട്ടനും ചേർന്ന് വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടത്തിയിരുന്നു എന്നാൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ഇതിന് വലിയ തിരിച്ചടി അമേരിക്കയും ബ്രിട്ടനും നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഹൂത്തികൾ നൽകിയിരുന്നു എന്നാൽ അത്തരത്തിലൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണിപ്പോൾ യു എസ് കപ്പലിന് നേരെ ഹൂത്തികൾ യമനിലെ യു എസും യു കെയും നടത്തിയ ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു എസിലെ എം പിമാർ തന്നെ രംഗത്തു വന്നിരിക്കുകയാണ് ഈ വ്യോമാക്രമണം നിയമവിരുദ്ധവും അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനവും ആണെന്ന് അമേരിക്കൻ എം പിമാർ പറഞ്ഞിരിക്കുകയാണ് യമനിലെ ആക്രമണത്തിനായി ബൈഡൻ നിയമനിർമ്മാണ സഭയുടെ അനുവാദം പോലും വാങ്ങിയില്ലെന്നും യു എസിലെ എം പിമാർ വ്യക്തമാക്കുകയാണിപ്പോൾ യമനിൽ തുടർച്ചയായി ആക്രമണം നടത്തിയതിൽ അമേരിക്ക തിരിച്ചടി പ്രതീക്ഷിക്കണമെന്നും ഊത്തികൾ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അത്തരത്തിലൊരു ആക്രമണം തന്നെ നടത്തിയിരിക്കുകയാണ് ഹൂത്തികളെന്നാണ് ന്യൂസ് ഏജൻസികളെല്ലാം വ്യക്തമാക്കുന്നത് യു എസിൻ്റെ നേതൃത്വത്തിലുള്ള വ്യോമാക്രമണങ്ങൾ കൊണ്ട് തങ്ങളുടെ ഈ നിലപാട് ഒരിക്കലും മാറ്റമുണ്ടാകില്ലെന്ന് ഹൂത്തികൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇസ്രയേലി കപ്പലുകളെയും ഇസ്രയേലി തുറമുഖത്തേക്ക് പോകുന്ന കപ്പലുകളെയും ആക്രമിക്കുന്നത് തുടരുമെന്ന് ഹൂത്തികൾ വീണ്ടും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗസയിലെ ഇസ്രയേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പൂത്തികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം പൂത്തികളെ തിരിച്ചടിക്കാൻ അമേരിക്ക ചെങ്കടലിൽ രൂപീകരിച്ച ബഹുരാഷ്ട്ര സേന പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് ന്യൂയോർക്ക് ടൈംസാണ് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ ഈ അന്താരാഷ്ട്ര ബഹുസേന പൂർണ്ണ പരാജയമാണെന്ന് അമേരിക്കയിലെ സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാൾ തന്നെ ദിവസങ്ങൾക്ക് മുൻപ് വ്യക്തമാക്കിയ കാര്യവുമാണ്